എന്തിനാണ് ഈ ഭൂമിയിൽ സഹനപ്പെടുന്നത്? ഈ നാളുകൾ ഞാനൊരു ഒരു ഇന്റർനാഷണൽ മീറ്റിംഗ് വെച്ച് ഒരു അച്ഛൻ്റെ ഒരു ക്ലാസ് കേൾക്കുകയായിരുന്നു. അച്ഛൻ പറയായിരുന്നു, ശുദ്ധീകരണ സ്ഥലത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ കാലാവധി കുറയ്ക്കുന്നതാണ് ഭൂമിയിൽ നമ്മളെടുക്കുന്ന സഹനങ്ങളെല്ലാം. പ്രശ്നോഷം, ഭൂമിയിൽ നമ്മൾ സഹനം കൂടുതലെടുത്താൽ അത്രയും കുറച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നാൽ മതി. അവർക്ക് പ്രത്യേക ഹലോ, ഭൂമിയിൽ മാക്സിമം സഹനം എടുത്താൽ പിന്നെ നമ്മൾ മരണശേഷം പിന്നെ സഹനം എടുക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. ഒന്ന് കയ്യടിച്ച് കടത്താൻ നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ സഹനങ്ങളും അത് ക്രിസ്തുവിനോട് ചേർന്ന് വെറുതെ എടുത്തുകൊണ്ട് അത് ഈശോ മിശിഹായുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് രോഗങ്ങളാകാം, അപമാനമാകാം, നിന്ദനമാകാം, പരിഹസന്തോ ആകട്ടെ, അപ്പൊ അത് എടുക്കുമ്പോൾ അതെന്റെ വിശുദ്ധീകരണത്തിന് കാരണമാണ്. വിശുദ്ധീകരിച്ച് എൻ്റെ ആത്മ, അത് നമുക്കറിയാം സഭയുടെ ഏറ്റവും വലിയ പ്രബോധനം പാപ കടങ്ങൾ എന്നൊരു സ്ഥലമുണ്ട്. പാപമോചനവും പാപമോചനവും ഉണ്ട്, അതൊരു പാപകടങ്ങളും. അതായത് രണ്ടു തരം പണിഷ്മെന്റ് ശിക്ഷയെക്കുറിച്ച് പറയാം സഭ. ഒന്ന് ടെമ്പറൽ പണിഷ്മെന്റ്, രണ്ട് എറ്റേണൽ പണിഷ്മെന്റ്. നിത്യശിക്ഷയും അതുപോലെ കാലിക ശിക്ഷയും. കാലിക ശിക്ഷ, നിത്യശിക്ഷ, അവർക്ക് പ്രത്യേക ഹല്ലേലൂയ. അതായത് ഒരാൾ പാപം ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മേലൊരു നിത്യശിക്ഷയുടെ ഒരു 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 എലമെന്റ് വരുന്നുണ്ട്, സഭയുടെ വിശ്വാസം പഠിപ്പിക്കുന്ന. പക്ഷെ അത് മാറിപ്പോകുന്നത് കൗദാസിക സ്വീകരണത്തിലൂടെ, പ്രത്യേകിച്ച് കുശുദ്ധ കുർബാന, കുമ്പസാരം, കുമ്പസാരം എന്ന കൂദാസ സ്വീകരിച്ചു കഴിയുമ്പോൾ നിത്യശിക്ഷയിൽ നിന്ന്, എന്ന് വെച്ചാൽ അവൻ്റെ ആത്മാവ് നരകാഗ്നിയിലോട്ട് പോകുന്നതിൽ നിന്ന് അവനെ കരകയറ്റുക, പാപമോചനമെന്ന് കൂദാസ സ്വീകരിച്ചു കഴിയുമ്പോൾ ഉടനെ അവൻ്റെ ആത്മാവിന് നരകാഗ്നിയിലോട്ട് പോകില്ല, അവൻ രക്ഷയിലേക്ക് വരിക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ അടുത്തത് കേൾക്കണം, എന്നാൽ അവൻ ചെയ്ത പാപമുണ്ടല്ലോ, പാപമോചനം കിട്ടി, പക്ഷേ അവൻ ചെയ്ത പാപത്തിന് തക്കതായൊരു ശിക്ഷ അവനെ ഭൂമിയിൽ എടുക്കേണ്ടി വരും. മരണം വരെ അവൻ എടുക്കേണ്ട 100%, അതാണ് ടെമ്പറൽ പണിഷ്മെന്റ്. അതായത് കാലത്തിന് കാലിക ശിക്ഷ, അത് ഈ ഭൂമിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ അവൻ ചെയ്ത പാപപ്രവർത്തികൾക്ക് തക്കതായൊരു ശിക്ഷയുടെ ഒരു അനുഭവം ഉണ്ടാകാം. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ടുകൊണ്ടേ കാണാവുള്ളൂന്നും പ്രത്യേകത പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസലോഷ പറഞ്ഞ ഹല്ലേലൂയ. വീണ്ടും വെച്ച പറയാൻ ശ്രദ്ധിക്കണം. അതായത് ഒരാൾ പാപം ചെയ്ത് കഴിയുമ്പോൾ ആ പാപത്തിന് രണ്ട് ഡയമെൻഷനുണ്ട്, ഒന്ന് നിത്യശിക്ഷയും രണ്ട് കാലിക ശിക്ഷയും. നിത്യശിക്ഷ എന്നുള്ളത് അവൻ മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് ഈശോയുടെ കൃപാവരത്തിലേക്ക് കൂദാശയിലേക്ക് വരുന്നില്ല എങ്കിൽ സഭയുടെ വിശ്വാസം, അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാം സാധ്യതയുണ്ട്. പ്രസലോഷ നിത്യശിക്ഷ, നിത്യ നരകത്തിലേക്ക് എന്നതേക്കുമായിട്ട് ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന അവസ്ഥ. എന്നാൽ അവൻ കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് കണ്ണുനീരൊഴുക്കി കഴിയുമ്പോൾ നിത്യശിക്ഷയിൽ നിന്ന് മോചനം കിട്ടും. പാപം കുമ്പസാര കുട്ടി വെച്ച് നിത്യശിക്ഷയിൽ നിന്ന് മോചനം കിട്ടും. പിന്നെ അവൻ്റെ ആത്മാവ് നരകാഗ്നിയിലോട്ട് പോകുന്നില്ല. എന്നാൽ അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്നാൽ അവൻ ചെയ്ത പാപത്തിന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ അതിൻ്റേതായൊരു സഹനം അല്ലൊരു ശിക്ഷ അവൻ എടുക്കേണ്ടി വരും എന്ന് പഠിപ്പിക്കും. പ്രസോഷം ആ ഒരു കാലിക ശിക്ഷയെ ഇളവ് നൽകുന്നതാണ് ഈ നോയമ്പുകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും. പ്രസലോഷം ഈ നോയമ്പ് എടുക്കാൻ പറയുന്ന സഭ നമ്മളോട് 50 നോയമ്പ്, 25 നോയമ്പ്, 8 നോയമ്പ് നോയമ്പാചരണം നടത്തണം, ഉപവാസം എടുക്കണം എന്ന് പറയുന്നത് ഈ കാലിക ശിക്ഷ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. കാലിക ശിക്ഷ വന്നു കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ മേലാത്തൊരവസ്ഥ വരാം. പ്രസലോഷ ശ്രീവർദ്ധപ്പെടുത്തി ഹല്ലേലൂയ. ഇവിടെ കണ്ട് വേറെ നല്ലതുണ്ട്. പലപ്പോഴും നമ്മൾ മാനസികമായിട്ടാണ്, ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ചിന്തിക്കാൻ സാധ്യത ഏറെയുണ്ട്, അത് മാറിക്കണം. പ്രസലോഷ അതായത് ഒരുവന്റെ യഥാർത്ഥമായ രക്ഷ ഭൗതിക രക്ഷയല്ല, ശാരീരിക ആരോഗ്യമല്ല രക്ഷപ്പെടുന്നത്. ഒരാളിപ്പോൾ പെട്ടെന്ന് രോഗശാന്തി കിട്ടി, മരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ കിട്ടി, ഉടനെ രക്ഷപ്പെട്ടു, അല്ലെ പരീക്ഷയ്ക്ക് നല്ല മാറി രക്ഷപ്പെട്ടു, അതല്ല രക്ഷ. സഭ പറയുന്ന രക്ഷ നിത്യരക്ഷയാണ്, ആത്മരക്ഷയാണ് സഭയുടെ എല്ലാ ലക്ഷ്യവും. ഉദാസകളുടെ മൊത്തം ലക്ഷ്യം, ദൈവത്തിന്റെ പ്രഘോഷത്തിന്റെ ലക്ഷ്യം, എല്ലാത്തിനും ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യമേ കാണുകയുള്ളൂ, ആത്മാവിന്, അതായത് ആത്മാവിന് ദൈവകരങ്ങളേക്ക് ഏൽപ്പിക്കുക എന്നുള്ള ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ അപ്രയം പഠിപ്പിക്കുന്ന ഒരു തിയറി ഉണ്ട്, വിശ്വാസമുണ്ട്. വിശുദ്ധ അപ്രയം പറയുന്നൊരു കാര്യമുണ്ട്, ആദ്യ മനുഷ്യൻ പർദീസായിലായിരുന്നു. ആ പർദീസായിൽ നിന്ന് പർദീസ നഷ്ടപ്പെട്ടു പോയ
ദൈവമക്കൾക്ക് തിരിച്ചു വീണ്ടും പറദീസ കൊടുക്കുവാനുള്ള ദൈവത്തിന്റെ പ്രവർത്തനമാണ് രക്ഷാകര പ്രവർത്തനങ്ങൾ മൊത്തം. പറദീസ നഷ്ടപ്പെട്ടവന് പറദീസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനമാണ് ഈ ബൈബിൾ മുഴുവൻ എന്ന് പറയുന്നത്. ബൈബിളിലെ മുഴുവൻ സംഭവം പറദീസ നഷ്ടപ്പെട്ടവന് പറദീസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവർത്തനം ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പുതിയ ദിവസം ഈശോ തിരുസഭയെ സ്ഥാപിക്കുന്നതും അത് തന്നെയാണ് ലക്ഷ്യം. പറദീസ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവമക്കൾക്ക് പറദീസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവർത്തനമാണ് തിരുസഭയിലൂടെ ഗൂദാശയിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. പ്രസലോൺ ഒന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാലിക ശിക്ഷയെ കാണേണ്ടത്, കാലിക ശിക്ഷയെ കാണേണ്ടത്. അപ്പൊ അതിനെ നെഗറ്റീവായിട്ട് കാണരുത് ഒരിക്കലും. നേരെ മറിച്ച് എന്റെ ദൈവം എന്നെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇപ്പോൾ എനിക്ക് ശുദ്ധീകരണം തരുന്നത്. ഓരോ സഹനവും വിശുദ്ധീകരണമാണ്, ശുദ്ധീകരണമാണ്, അഗ്നിയിലൂടെയാണ് ശുദ്ധീകരണം നടക്കുകയുള്ളതെന്ന് ബൈബിള് പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം 1-7 വരെയുള്ള വചനത്തിൽ പറയും, അത് ദൈവം സ്നേഹിക്കുന്നവർക്ക് സഹനം കൊടുക്കുന്നതിനെ കുറിച്ച് പറയും. സഹനം കൊടുക്കും, സഹനം കൊടുക്കും. സഹനത്തിന്റെ തീച്ചുളയിലൂടെയാണ് ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം വളർത്തിയെടുക്കുന്നത്. കാരണം വെച്ചാൽ അവരെ ദൈവം വിശുദ്ധീകരിക്കുക, ഒത്തിരി വിശുദ്ധീകരിക്കുക. സ്ഥലമർദ്ദ പറഞ്ഞേ ഹല്ലേലൂയ. ഫൽഫോൺസ്വാമിക്കും സഹനം കൊടുത്തത് അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അവളുടെ കാലിക ശിപ്പം അവളെന്ത് തെറ്റ് ചെയ്തു. നമ്മൾ നോക്കുമ്പോൾ, മനുഷ്യൻ നോക്കുമ്പോൾ പാപമൊന്നും ആർക്കും, കാരണം നമ്മൾ പാപം ഇരിക്കുമ്പോൾ പിന്നെ പുറത്ത് പാപമുണ്ടെന്ന് തോന്നിയാണ്. പ്രസലോ ദൈവത്തിൻ്റെ കണ്ണോട് നോക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് അശുദ്ധി കാണാൻ സാധ്യത ഏറെയുണ്ട്. പ്രസലോ ദൈവത്തിൻ്റെ കണ്ണോട് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് അശുദ്ധി കാണാൻ സാധ്യത ഏറെയുണ്ട്. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് മാനുഷികമായ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ ആത്മാവ് 100% ഹോൾഡ് ചെയ്യാം. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട്, കൃപയുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മളുടെ കുറവുകൾ ദൈവം കാണുക. അപ്പം ആ കുറവുകളെ കഴുകി മാറ്റാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് ചില സഹനങ്ങളൊക്കെ. പ്രസലോൺ സർവർദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. ആണ് വിശുദ്ധർ പറയും സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറയും. എന്തുകൊണ്ട് സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് വെച്ചാൽ, സഹനമെടുത്തെങ്കിൽ മാത്രമേ എൻ്റെ മരണസമയത്ത് അന്ന് തന്നെ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മടിയിൽ, കർത്താവിൻ്റെ കയ്യിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ നോയമ്പ് കാലത്ത് സഭ പറയും ചില മോർട്ടിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുന്നത് എൻ്റെ കാലിക ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടി. പരിത്യാഗ പ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ, രോഗി സന്ദർശനങ്ങൾ, പാവങ്ങളെ സഹായിക്കൽ, ഭക്ഷണം നിയന്ത്രിക്കുന്നത്, മാംസവും മത്സ്യവും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ, രുചികരമായ ഭക്ഷണങ്ങൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ മാറ്റിവെക്കുന്നു, ചില സുഖങ്ങളൊക്കെ എടുത്ത് മാറ്റിവെക്കുന്നു, വസ്ത്രങ്ങളൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വസ്ത്രങ്ങളൊക്കെ മാറ്റി സാധാരണ വസ്ത്രങ്ങൾ ഇട്ട് നടക്കുന്നു. അതിന് കാരണം ഇതെല്ലാം ഈ കാലിക ശിക്ഷയിൽ നിന്ന് ഇളവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പറയുന്നു. അത് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആത്മാവ് അത്രയും കൂടെ എന്നുള്ളതായി മാറാൻ പറ്റും, വിശുദ്ധിയുള്ള ആത്മാവായിട്ട് മാറും. പ്രസലോഷൻ വിശുദ്ധിയുള്ള ആത്മാവായിട്ട് തരും. വിശുദ്ധിയുള്ള ദൈവസന്നിധിയിൽ പോയി വസിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? വിശുദ്ധി വേണം. ഉറക്കപ്രദേ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5:8, ഹൃദയ ശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അത് തന്നെയാണ് ഹെബ്രായ ലേഖനം 12:14-15, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. 1 പത്രോസ് 1:15, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കും. സർവോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. റോമലേഖനം 12:1-3, ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കും. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ സഹനങ്ങളെ കാണുന്ന ഒരു രസം, ഭയങ്കര സഹനം വരും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ശാരീരിക പീഡകളും മനസ്സിൽ പോകും, എല്ലാം വരും. അപ്പം ശരിക്കും നമ്മൾ തളർന്നു പോകും, ശരിക്കും നമ്മൾ വീണു പോകും, ഒരു ഒന്നും ചെയ്യും. പക്ഷേ പലപ്പോഴും ഞാൻ കാണുന്നൊരു പ്രത്യേകം എന്നിൽ കാണുന്ന ദൈവത്തിൻ്റെ കരുണയിലൂടെ കാണുന്നത്, പക്ഷേ അങ്ങനെ അപ്പം നമ്മളൊക്കെ എന്ത് ഇത്ര എന്തോലും തന്നെ സഹനം, ഇതുപോലെ സഹനം ദൈവം തരുന്നത്, അവർ നമ്മളൊന്നും തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ആരും ഉപദ്രവിക്കൊന്നും പോയിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ആ സമയങ്ങളിൽ ഞാൻ പലപ്പോഴും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവജനത്തിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ, അല്ലെ രോഗികളുടെ അടുക്ക് ചെന്നിട്ട് അവർ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പ്രസംഗം
ആദ്യമൊന്നും എനിക്കിത് മനസ്സിലാകുകയില്ലായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ സഹനം ദൈവം തരുന്നത് എന്നെ കൂടുതൽ വിശുദ്ധീകരിച്ച് ജനത്തിനൊരു ഉപകരണം ആക്കാൻ വേണ്ടി. ആദ്യം എനിക്കിത് ഗ്രഹിക്കാൻ പറ്റിയല്ലോ. എന്തിനിത്, എന്തിനീ സഹനം തരുന്നു? ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടതല്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്തിനെനിക്ക് ബ്ലോക്ക് വരും, അവശമം വരും, ബുദ്ധിമുട്ട് വരും, പീഡം വരുന്നു, വയ്യാതാകുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലപ്പോൾ ഞാൻ കിടക്കപ്പായൽ കിടന്നിട്ട് ഞാൻ വയ്യാതെ പലതരത്തിലും ബുദ്ധിമുട്ട് നേരെ എഴുന്നേറ്റ് ആൾക്കാരെക്കൊരു ശുശ്രൂഷ. അപ്പൊ ദൈവം എങ്ങനെ ഇതെടുക്കും, ഒന്നും ഒരുങ്ങിയിട്ട് പോരില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സഹനം എന്നത് അതൊരു ശാപമല്ല, സഹനം എന്നതൊരു അനുഗ്രഹമാണ്. സഹനം ഒരു ഗ്രേസ് ആണ്. ഈ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ സഹനങ്ങളോടെ പോകുന്ന മക്കൾ ആരുണ്ടോ, അവരെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ അനുഗ്രഹമാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവര് തന്നെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. കയ്യടിച്ച് കർത്താവ് നന്ദി പറയട്ടെ ഉച്ചത്തിൽ. അപ്പൊ അതാണ് ആദ്യമൊക്കെ. അതുകൊണ്ട് ആദ്യ കാലങ്ങൾക്ക് ഒത്തിരി നമുക്ക് സഹനം വരും, പിറുപിറുക്കും. നമ്മൾ ഹ്യൂമനായിട്ട് മാനസികമായിട്ട് നമ്മൾ ചിന്തിക്കാം, ഇത്രയും നല്ല കാര്യം ചെയ്യുന്നതല്ലേ, അത്ര പുണ്യം പ്രവർത്തിക്കുന്നതല്ലേ, ഇതൊക്കെ ചെയ്യുന്നല്ലേ, പിന്നെ എന്തിനു എനിക്ക് സഹനം? പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് ശരിക്കും സുവിശേഷവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. ഓരോ ക്രൈസ്തവൻ്റെയും സഹനം, പ്രസലോഷ്, ഓരോ ക്രൈസ്തവൻ്റെ സഹനം കർത്താവിൻ്റെ പിടാസഹനവുമായിട്ട് ബന്ധമുള്ള സഹനമാണത്. അടിപൊളിയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടേക്കരുത്. പ്രസലോഷ്, ഇവിടെ പലതരം ദുരന്തങ്ങളുണ്ടാകും. ചിലപ്പോൾ കുടുംബത്തിൽ ജീവിത പങ്കാളി മരിച്ചുപോയി, മക്കൾ മരിച്ചുപോയി, രോഗം വന്നു, വീട്ടിൽ വലിയ പ്രശ്നം, സാമ്പത്തിക തകർച്ച, കടബാധ്യത, ഒറ്റപ്പെടലുകൾ, പരിഹസിക്കപ്പെടുന്നതിന് പോകൾ, നിരാശപ്പെടുന്നു, പലതരം. അത് ആ അനുഭവം ഒരു സഹനം, ഭയങ്കര വേദനയാണ്. പക്ഷെ അത് ആദ്യം വചനം തുടങ്ങിയ പോലെ പത്രോസോട് ചോദിച്ചത്, യോനാട് പുത്രനായ നീ എന്നെ സ്നേഹിക്കുന്നു ചോദിക്കുന്നുണ്ടേ. അതേപോലെ അതൊരു മാമോദീസായുടെ ദൈവവിളി പോലെ ഞാൻ കാണുന്നു. അല്ലെങ്കിൽ ഓരോ കൂതാസ് ഒരു പുരോഹിതനാകുമ്പോൾ ദൈവവിളി, നീ എന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നെങ്കിൽ നീ കട്ടപ്പെടാൻ പോവാ, കുരിശവർണ്ണത്തോട് ബന്ധിക്കപ്പെടാൻ പോവാ, അവന്റെ കുരിശിനോട് ബന്ധിക്കപ്പെടാൻ പോവാ. അതാണ് അവന്റെ പ്രത്യേകത. ഈശോ ആരെ സ്നേഹിച്ചാലും അവനെ ഈശോ തന്റെ തിരുക്കുരിശിനോട് ചേർത്ത് വെച്ച് ബന്ധിക്കും. ഈശോ ആരെ സ്നേഹിച്ചാൽ അവനെ ഈശോ തന്റെ കൽത്തൂണിനോട് കൂട്ടിച്ചേർത്ത് അവനെയും കെട്ടിയിട്ടിട്ട് ഈശോയ്ക്ക് കിട്ടുന്ന ഒരു അടിയുടെ ഒരു ഭാഗം ഈശോ അവനും കൊടുക്കും. അത് വേറൊന്നിനും വേണ്ടിയല്ല, അവനെ വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടി. പ്രസലോഷ്, വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടി, സ്വന്തമാക്കാൻ വേണ്ടി. അവർക്ക് പറഞ്ഞ കാലൊലിയ കാലൊലിയ. അതുകൊണ്ടാണ് വചനത്തില് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 48-ാം അധ്യായത്തില് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തില് 10-12 വചനം, വലിയ വചനമാണ്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും, എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. ഉടക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് നമ്മൾ വലിയൊരു മറക്കള് ഈ അത്ഭുതം നമ്മുടെ ശുശ്രൂഷയുടെ സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് അനന്തപുരി കൺവെൻഷൻ നടന്നു. കഴിഞ്ഞ വർഷത്തെ അനന്തപുരി കൺവെൻഷൻ നടന്ന സംഭവമാണ്. അപ്പോൾ ശരിക്കും ആ ദിവസങ്ങളിൽ ഞാൻ നല്ല ടയേർഡായിരുന്നു. വളരെ പ്രതികൂല സാഹചര്യങ്ങൾ നടുവിലാണ് ഞാൻ ശുശ്രൂഷയുടെ ഒത്തിരി ബുദ്ധിമുട്ട് സമയത്ത്. അപ്പോൾ ശുശ്രൂഷയുടെ ഒരു ദിവസം രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഒരു 10,000-ഓളം രോഗികൾ അവിടെ ഇങ്ങനെ പള്ളിയിൽ വന്നു. അവർക്കുണ്ടെല്ലാം കുറേ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഞാൻ വീണ് പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്നെ റൂമിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി, എൻ്റെ റൂമിലോട്ട് ഇവരെന്നെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കും കുറേ പേര് ഇങ്ങനെ വണ്ടിക്ക് ചുറ്റും. അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു അപ്പൻ തൻ്റെ മകനെ ഇങ്ങനെ എടുത്തുയർത്തി ഇങ്ങനെ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ്സിൽ എടുത്തു. ഈ കൊച്ചിന് ഒരു പ്രത്യേകതരം രോഗം, മുഖം മുഴുവൻ വികൃതമായിട്ട്, അതായത് ഒരു സോറിയാസിസ് പോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു രോഗമാണ്. അപ്പം അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന വെച്ചാൽ, അപ്പോൾ ഈ കൊച്ചിനെ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു വണ്ടിയുടെ ഗ്ലാസ് ഞാൻ തുറന്നിട്ട് ഞാനന്ന് ആശയോട് നമുക്ക് ആശീർവദിച്ചു, പറഞ്ഞു ചിത്രം ആശീർവദിച്ചു. ആശീർവദിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയി, എന്നെ ആരും കണ്ടില്ല, വണ്ടി മുന്നോട്ട് പോയി. പിന്നെ എനിക്കൊരു സാക്ഷ്യം വരുന്നത് കേട്ട് ഞാൻ നിങ്ങൾ അത്ഭുതപ്പെടും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ. അതായത് ഈ ഒരു അപ്പനും അമ്മയും കൂടി ഇവർ കുഞ്ഞിനെ കൊണ്ടുവന്നു. ഈ കൊച്ചിന്
ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ നമ്മൾ കുമള പോലെ ഇങ്ങനെ ഒരു രോഗമാണ്. അതിങ്ങനെ ബൾബ് പോലെ ഇങ്ങനെ വന്നിട്ട് പൊട്ടിപ്പോളിക്കും, ദേഹം മുഴുവൻ പൊട്ടിയൊലിച്ചിരി. അപ്പോൾ കൊച്ചിന് മരുന്നെല്ലാം ഈ കുട്ടിക്ക് കൊടുക്കും, ഒരു 4-5 വയസ്സുള്ള കുഞ്ഞാണ്. ഇത് മരുന്നെല്ലാം കൊടുത്തിട്ട് കൊച്ചു സുഖപ്പെടുന്നില്ല. അത് മാസങ്ങളായിട്ട് ചികിത്സ നടത്തിയിട്ട് ഒന്നും ഒരു രക്ഷയില്ല. രാത്രി കുഞ്ഞു കിടന്ന് ഉറങ്ങില്ല. അപ്പോൾ ഇതിന് മരുന്ന് കൊടുത്താണ് കുഞ്ഞിനെ കിടത്തി ഉറക്കുന്നത്. അവർ പറയുന്ന ഒരു 2 മണി 3 മണി ആകുമ്പോൾ കുട്ടി തന്നെയും എഴുതിട്ടൊന്ന് കാറിക്കൊണ്ട് ദേഹം മുഴുവൻ ചൊറിയും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഡോക്ടർമാർക്കും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ ചികിത്സയും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിഷമിച്ചവരിങ്ങനെ മരുന്നിങ്ങനെ ഉറക്ക ഗുളിക കൊടുത്താണ് കുട്ടിയെ ഉറക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രസ് ലോർഡ്, സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇവർ പറയുകയാണ്, അച്ഛ അന്ന് ഞങ്ങളവിടെ എത്തി, പച്ച തിരക്കിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളാണ് അവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഈ കൊച്ചിനെ എടുത്തിങ്ങനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അച്ഛനിങ്ങനെ ആശീർവദിച്ചു. ആശീർവദിച്ച് പെട്ടെന്ന് ഇവർ പറയാം, ഒരു സുഗന്ധ അഭിഷേകം ഞങ്ങൾക്ക് 3 പേർക്കും അനുഭവപ്പെട്ടു. പ്രസ് എന്നിട്ട് ഇവർ പറയാണ്, ഈ കൊച്ചുമായിട്ട് ഇവർ അപ്പത്തേക്ക് ഇവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ എന്തോ ഒരു അടയാളം അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവർ നേരെ വീട്ടിൽ പോയി. അന്ന് വൈകുന്നേരം കിടന്നുറങ്ങുന്നപ്പം കൊച്ചിന് ഇവർ മരുന്ന് കൊടുത്തില്ല. എന്നിട്ട് കിടന്നു, രാത്രി എഴുന്നേൽക്കുകയാണെങ്കിൽ മരുന്ന് കൊടുക്കാമെന്ന് കരുതിക്കൊണ്ട് ഇവർ കിടത്തി. പക്ഷേ രാത്രിയിൽ സാധാരണ എഴുന്നേൽക്കുന്ന സമയത്ത് കുട്ടി എഴുന്നേറ്റില്ല. അപ്പോഴത്തേക്കും ആ മനുഷ്യനോട് പറയാം, എൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞു, എടി അവന് കുഞ്ഞ് എഴുന്നേറ്റില്ലല്ലോ, എന്താ സംഭവിച്ചത്, നമുക്ക് നോക്കാം. ഇവർ രണ്ടുപേരും കൂടി എഴുന്നേറ്റെന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ഈ രോഗം മുഴുവനും കരിഞ്ഞ് സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവർ നേരിട്ട്. അപ്പം അന്ന് എൻ്റെ മനസ്സിൽ ഇത് തോന്നി, ദൈവം ഞാൻ അറിഞ്ഞുപോലില്ല. നമ്മൾ ഈ ഓട്ടത്തിനിടയ്ക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളെയും കൊണ്ട് സഹനങ്ങൾ എടുപ്പിക്കുന്നുണ്ട്. സഹനമുണ്ടെങ്കിലേ വിശുദ്ധീകരണം ഉണ്ടാവുള്ളൂ. ഇവിടേക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും തലമുറയ്ക്കും മക്കൾക്കും സഭയ്ക്കും അനുഗ്രഹമാകണമെങ്കിൽ എന്തെടുക്കണം? സഹനം എടുക്കണം. ആ സഹനത്തിലൂടെയാണ് വിശുദ്ധീകരണം ഉണ്ടാകുന്നത്, സാങ്ക്ടിഫിക്കേഷൻ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ, അപ്പോഴാണ് നിങ്ങൾക്ക് ശക്തി കിട്ടാൻ